ഉണ്ടാക്കാനാകും പിന്നെ ഈ ചുണ്ടങ്ക വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ് ആയുർവേദത്തിൽ ഇത് സമൂലം തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന സമയങ്ങളിൽ ഈ ചുണ്ടങ്ക എല്ലാവരും അവരവരുടെ കറികളിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ നല്ലൊരു ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ സാമ്പാറിന് വേണ്ട സാധനങ്ങൾ ചുണ്ടക്ക പുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര അര കപ്പ് തോരപ്പരിപ്പ് വേവിച്ചത് സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി പെരുങ്കായം നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ താളിക്കാൻ ആവശ്യമായ കടുക് ഉലുവ കറിവേപ്പില വറ്റൽമുളക് വൃത്തിയായി തുടച്ച ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിപ്പുകൾ ചേർത്തതിന് ശേഷം ചുണ്ടക്ക ഇട്ട് വഴറ്റാം ചുണ്ടക്ക നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പെരുങ്കായത്തിന്റെ പൊടി സാമ്പാർ പൊടി ഇത്രയും ചേർത്ത് തീ കുറച്ച് വെച്ച് ഗ്യാസ് സിമ്മാക്കിയതിന് ശേഷം ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക അത് കഴിഞ്ഞാൽ കട്ടിയായി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിച്ചാറ് പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളക്കട്ടെ അത് കഴിഞ്ഞ് പരിപ്പും ആവശ്യത്തിനൊരു വെള്ളവും ചേർത്ത് സാമ്പാർ തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെല്ലവും പരിപ്പ് വേവിച്ചതും ചേർത്ത് കൊടുത്ത് വെള്ളം പോരാ എങ്കിൽ കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളമോ ചേർത്തിട്ട് കുറച്ചുകൂടി നീട്ടിയെടുക്കാം ഈ വറ്റൽ കുഴമ്പ് അല്ലെങ്കിൽ സാമ്പാർ കുറച്ച് കുറുകിയിരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇനി ശർക്കരയെല്ലാം ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം